നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന CPM ഏറ്റവും വലിയ തുറുപ്പുചീട്ട് കേരളത്തിലെ ഭരണമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണം നഷ്ടപ്പെട്ടാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഭരണത്തിൽ ചില ഇടപെടലുകൾ നടത്താൻ CPM നേതൃത്വം ഒരുങ്ങുന്നതും. ഒരു തുടർഭരണം കൂടി ഒപ്പിച്ചെടുക്കുകയെന്ന അജണ്ടയാണ് ഇപ്പോൾ CPMനുള്ളത്. CPM രീതി അനുസരിച്ച് ഇനി ഒരു ടേം കൂടി മുഖ്യമന്ത്രിയാകാൻ പിണറായി വിജയന് കഴിയുകയുമില്ല. മാത്രമല്ല, ഇനി ഏതെങ്കിലും ഇളവ് കിട്ടിയാലും പിണറായി വിജയന് അതിൽ താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഭരണത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പിണറായി ശ്രമിക്കുമോ എന്ന സന്ദേഹവും നേതൃത്വത്തിനുണ്ട്. തുടർഭരണം മെച്ചപ്പെട്ടതാകാൻ സർക്കാരിന് CPMന്റെ വക മാർഗനിർദ്ദേശം ഇനിയുണ്ടാകും. ഒരു മാർഗരേഖയും അവതരിപ്പിക്കുന്നുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അടക്കം എല്ലാവരും ഈ മാർഗരേഖയിലെ നിയമാവലികൾ പാലിക്കുകയും നടപ്പാക്കുകയും ചെയ്യണം. ചില കൃത്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയതാണ് CPM മാർഗരേഖ. ഇത് CPM സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയിട്ടുമുണ്ട്. പാർട്ടിയോട് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നവരായി മന്ത്രിമാർ മാറണമെന്നാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. ആരും പാർട്ടിക്ക് മുകളിലേക്ക് വളരാൻ ശ്രമിക്കേണ്ടതെന്നും നിർദ്ദേശങ്ങളിലുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ അനുഭവങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കണമെന്നാണ് മാർഗരേഖ ഉണ്ടാക്കുവാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ബന്ധം എങ്ങനെ വേണമെന്നും മാർഗരേഖയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പരമാവധി ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശങ്ങളിലുണ്ട്. പ്രകടന പത്രികയിലെ കാര്യങ്ങൾ നടപ്പാക്കാൻ ഓരോ വകുപ്പിലും ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശവും CPMനുണ്ട്. പാർട്ടിയുടെ നയപ്രഖ്യാപന രേഖയാണ് പ്രകടന പത്രികയെന്നും അതിൽ നിന്നും വ്യതിചലിക്കരുതെന്നുമാണ് നിർദ്ദേശം. പ്രകടന പത്രിക മാത്രം അടിസ്ഥാനമാക്കി പ്രവർത്തിച്ചാൽ വീണ്ടും വിജയം ഉറപ്പാക്കാനാകുമെന്നും CPM കരുതുന്നുണ്ട്. അടിക്കടി വിവാദങ്ങളിൽ അകപ്പെടുകയും സ്ഥിരമായി കോടതികളിൽ നിന്ന് വിമർശനം നേരിടേണ്ടിയും വരികയും ചെയ്യുന്ന സർക്കാരിന് ഇനിയൊരു തുടർഭരണം സാധ്യമാകുമോ എന്ന് കണ്ടറിയേണ്ടി തന്നെ വരും. തുടർഭരണം ഇല്ലാതായാൽ അത് CPMന്റെ അന്ത്യം കുറിക്കലുമാകും. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.